എനിക്കിങ്ങനെ ആരുടെയും നരച്ച മുടി പറിക്കുന്നത് എന്തൊരു ഇഷ്ടമാണെന്നോ. ഓ, അപ്പൊ നീ എനിക്ക് വയസ്സായി എന്ന് പറയല്ലേ? എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. വീട്ടിൽ ഡാഡിയുടെ മുടി പറിക്കാന്ന് വെച്ചാ ഒരു രക്ഷയില്ല. ഓ, നരച്ച മുടി പറിക്കാൻ നിന്റെ ഡാഡിക്ക് മുടി ഉണ്ടായിട്ട് വേണ്ടേ? ആ, അത് തന്നെ. ഡാഡിയുടെ തലയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഗുഡ് നൈറ്റ്. അത് ശരിയാ. പത്മാവതി, എന്താ മഞ്ജു നല്ല മിടുക്കിയല്ലേ? എന്താ ഇങ്ങനെ തോന്നുന്നത്? അല്ല, അവളെ നമ്മുടെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ? അവനിങ്ങനെ പറഞ്ഞു. ഇല്ലില്ല, അവളെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൻ വിവാഹം കഴിച്ചു വരുന്ന പെണ്ണിന് ഫാഷൻ പരേഡിന് അയക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ലല്ലോ. അടക്കോ ഒതുക്കോ ഉള്ള ഒരു പെണ്ണിനെയാണ് ഇവിടെ ആവശ്യം. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. യൂസ്ലെസ്. താനല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ മത്സ്യം മാംസം വെക്കത്തില്ലെന്ന്? എന്നിട്ട് താനെന്താ വയ്ക്കുന്നേ? ഞാൻ ആന്റിയോടും ചോദിച്ചിട്ട് എന്റെ പൊന്നു ചതിക്കരുത്. ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. അല്ല, ഇതെന്താ വെന്തിങ്? ഇതാരുടെ? സത്യം പറയണ താനാരാ? പറയാ, ഞാൻ ഭാര്യരല്ല, സത്യക്രിസ്ത്യാനിയാ. പേര് വക്കച്ചൻ, വീട് നരണം. ക്രിസ്ത്യാനിക്ക് എങ്ങനെ നായന വീട്ടിൽ ജോലി കിട്ടും? ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പകല് വെന്തിങ്ങ ഊരിവെച്ച് പൂണൂലിടും. രാത്രി എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ പൂണൂൽ ഊരിവെച്ച് വെന്തിങ്ങ ഇടും. പിള്ളകുട്ടി പരാതിനെ കയറലാണ് കുഞ്ഞന്റെ ഭാര്യയുടെ ഉദ്യോഗം വാരി കളയരുത്. ശരി, വക്കച്ചിന് ഭാര്യയായി തന്നെ വാഴ്ത്താം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കുഞ്ഞ് പറയണ എന്ത് വേണമെന്നും ഞാൻ ചെയ്യാം. താനീ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ പതുക്കെ കേൾക്കും. താനീ രാത്രി ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ, അതിന്റെ ഒരു പങ്ക് എന്റെ റൂമിൽ കൂടി ദിവസം എത്തിക്കണം. ഓ, എത്തിച്ചോളാം. ശരി, കഴിച്ചോളൂ. കുഞ്ഞെ, എന്താണോ എന്റെ ചിക്കൻ വെന്തിങ്ങ കൊച്ചെന്നെ അറിയരുതേ? ഇല്ല. ഹലോ, കണ്ണൂരിൽ നിന്ന് ട്രങ്കോളാ. ആ, കണക്ട് ചെയ്യൂ. ഹലോ, ആരാ? ആ ചേട്ടനാണോ? എന്താ ജയദേവന്റെ വിവാഹം ഈ 15-ന് ഫിക്സ് ചെയ്തെന്നോ? വെരി ഗുഡ്. ഇല്ല, അദ്ദേഹത്തിന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് സുഖമില്ലായിരിക്കില്ലേ? ആ, പിള്ളേരെല്ലാരും വരുന്നുണ്ട്. തലേദിവസം തന്നെ അയക്കാം. ഏ, എന്താ? ആ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. എന്നാ വെക്കട്ടെ. ശരി. കണ്ണൂരിന്ന് ചേട്ടനാ. ഈ 15-ാം തീയതി ജയദേവന്റെ വിവാഹമാണെന്ന്. അവൻ കുറെ നാളായല്ലോ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ആരൊക്കെയാ മമ്മി പോകുന്ന? ഡാഡി ഞാനും വരുന്നില്ല. നിങ്ങൾ എല്ലാവരും പോയാ മതി. അപ്പോ മമ്മി വരുന്നില്ലേ? ഇല്ല, ഡാഡിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാനെങ്കിലും ഇവിടെ വേണ്ടേ? ആ, പിന്നെ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്കണം. വെക്കേഷൻ ടൈം റഷ് കാണും. ശരി. നിങ്ങളെല്ലാം എവിടേക്കാ? ഫാക്ടറിയിലേക്ക്.
നിങ്ങൾ ഫ്ലാറ്റിലേക്കാണോ? അല്ല, എന്നാ അവിടേക്ക് പോയിക്കോളൂ. ആ സുരേഷ്, വൈകുന്നേരം വരുമ്പോ കഴിഞ്ഞ മാസത്തെ ഓഫീസ് അക്കൗണ്ട്സ് എല്ലാം ഒന്ന് കൊണ്ടുവരണം, എനിക്കൊന്ന് വെരിഫൈ ചെയ്യാനോ. ഇന്ന് തന്നെ കൊണ്ട് കാണിക്കണോ? ആ വേണം. മഞ്ജു, ശ്രീദേവി ഇവിടെ ഇല്ല, അപ്പുറത്താണോ? ഞാൻ ചേട്ടനെ കാണാൻ വന്നതാ. ഞാനൊരു കാര്യം പറഞ്ഞാ അത് സ്തുതിഹീനമായി ചേട്ടന് തോന്നരുത്. ഇല്ല, ഈ വീട്ടിൽ ചേട്ടനൊഴിച്ച് ബാക്കി എല്ലാവരും ഫൂൾസ് ആണ്. ചേട്ടാ, നാളത്തെ ദിവസം എന്താണെന്നറിയോ? ഏപ്രിൽ ഫസ്റ്റ്, അതായത് വെഡ്ഡിങ്ങിന്റെ ദിവസം. എല്ലാവരും ഫൂളാക്കാൻ വേണ്ടി ഞാനൊരു സൂട്ട് ഒപ്പിക്കുന്നുണ്ട്. ചേട്ടനോട് മാത്രം പറയാം, നാളെ ടെറസിൽ ഈ വീട്ടിലെ എല്ലാവരും വരും. അവര് ഫൂളാകുന്ന കാണാൻ ചേട്ടൻ ആരെയും അറിയിക്കാതെ ടെറസിൽ വരണം, രാവിലെ കൃത്യം 10 മണിക്ക്. ഇങ്ങനെ ഓരോരോ വിധികൾ നാളത്തെ ദിവസം അറിയാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടാവും? ശബരൊക്കെ എന്റെ പ്രദേശത്തൊന്നും ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അതെ അതെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാളെ കൃത്യം 10 മണിക്ക്. ഓക്കെ, 10 മണിക്ക്, നാളെ രാവിലെ 10 മണിക്ക്. ഇവനൊക്കെ അനുഭവിക്കണ എനിക്കൊന്ന് കാണണം. അല്ല പിന്നെ, അപ്പോ എല്ലാരും വരുമോ? അവരെല്ലാരും ഫുൾസ് ആവുന്ന എനിക്കൊന്ന് കാണണം. പക്ഷെ മഞ്ജു, മമ്മി അറിഞ്ഞാൽ? അതിന് ആന്റി നാളെ ഓഫീസിൽ പോകും. അടുത്ത ലിസി എന്നുള്ള 2-3 പടങ്ങളുടെ സെൻസറിങ്ങിന് പോകണമെന്നാ പറഞ്ഞത്. അപ്പൊ രാജിട്ട, നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. ഓക്കെ ഓക്കെ. ഇല്ലില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ തട്ടിക്കാൻ നോക്കണ്ട. എനിക്ക് അപ്പോഴേ അറിയാം ഞാൻ പറഞ്ഞ രവി വിശ്വസിക്കില്ലെന്ന്. എന്നാലും പറയാമെന്ന് കരുതി. കാരണം നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ. ഈ വീട്ടിൽ ഇത്രയും ഇന്റലിജന്റും ഹാൻസും ആയിട്ടുള്ള ഒരാൾ രവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ വലയെ വീണുപോയത്. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് എല്ലാവരും ടെറസിൽ വരും, വരുമല്ലോ? തീർച്ചയായും. എന്റെ മക്കളെല്ലാം ഇത്രയും മണ്ടന്മാരായി പോയല്ലോ. ഞാൻ ഇവരെ ഇത്രയും കാശ് ഒഴിവാക്കി പഠിപ്പിച്ചിട്ട് എന്തുവാ പ്രയോജനം? ഒരു ശക്കലും കോമൺ സെൻസ് ഇല്ലാതായി പോയല്ലോ. അങ്കിൾ, ഞാൻ പറഞ്ഞതുപോലെ നാളെ 10 മണിക്ക് എത്തണം. ചേച്ചി, കാര്യമൊക്കെ കൊള്ളാം. മമ്മി അറിഞ്ഞാലത്തെ സ്ഥിതി എന്താണെന്ന് അറിയാലേ. അവസാനം ചേച്ചിയും കൂടെ കാലു മാറി കഴിഞ്ഞാ പിന്നെ എന്റെ അഡ്രസ് പോലും കാണൂല. സംഭവിക്കില്ല. നിന്റെ ഒരു ഡാൻസ് എന്നെ മമ്മൂട്ടിയായി തരാന്ന് പറഞ്ഞ ഒരു കാര്യം നടന്നില്ല. രണ്ടുപേരുടെ കാര്യം ഞാൻ ഏറ്റു, പക്ഷെ നാളത്തെ കാര്യം ഒരു കുഞ്ഞു പോലെ അറിഞ്ഞു പോരുത്. ആരും കാണുന്നില്ലല്ലോ, കരുതലൊന്നും എത്തിയിട്ടില്ലെന്നാ തോന്നുന്നു. ആ വരട്ടെ. ഞാൻ കാലത്തെ ഒരല്പ കാറ്റ് വെള്ളം വന്നാ. രാവിലെ ഇത്ര കാറ്റ് വെള്ളം നല്ലതാ. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇങ്ങനെ. എന്താ രണ്ടുപേരും ഇവിടെ? നീ ഇവിടെ ഇപ്പൊ എന്തിനു വന്നു? ഞാൻ കുറെ ദിവസം ടെറസിന്റെ മുകളിലൊക്കെ ഒന്ന് വന്നിട്ട് ചുമ്മാ ഇവിടെ ഒക്കെ എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. എന്താണ് പതിവില്ലാതെ നമ്മുടെ വീട്ടിലൊരു ചിരിയും കളിയും ഒക്കെ? എടാ കഴുതകളെ, നീയൊക്കെ ഇത്ര മണ്ടന്മാരായി പോയല്ലോടാ. ആ മഞ്ജു നിങ്ങളെ ഏപ്രിൽ ഫൂളാക്കിയതാ? അയ്യോ ഡാഡി, മഞ്ജു എന്നോട് പറഞ്ഞതാ നിങ്ങളെയൊക്കെ ഏപ്രിൽ ഫൂളാക്കാൻ ടെറസ് വരുത്തുന്നു. എന്നോടും പറഞ്ഞതാ? അയ്യോ ഡാഡി, എന്റെ അടുത്തും പറഞ്ഞു. ഓഹോ, അവള് നമ്മളെല്ലാം ഫൂളാക്കിയതാണെന്നാ തോന്നുന്നത്. ഏതായാലും നമ്മൾ ഫൂളായ ഒരു അവൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് വേഗം സ്ഥലം വേണ്ടാ. യുവർ അറ്റൻഷൻ പ്ലീസ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതനുസരിച്ച് ഈ ടെറസിൽ വന്ന് ഏപ്രിൽ ഫൂളായി നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. വരണം, എല്ലാവർക്കും ഈ സ്റ്റേജിന് മുമ്പിലുള്ള കസേരയിൽ വന്നിരിക്കാം.
വേണ്ടി ബാലേ രൂപത്തിലുള്ള ഒരു നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ പോവുകയാണ്. ബാലയുടെ പേര് അടിമത്വത്തിൽ നിന്നുള്ള മോചനം.